ഹലോ, എല്ലാവർക്കും സ്നേഹപൂർവ്വം പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷാർപ്പ്, ഫ്ലാറ്റ്, നാച്ചുറൽ ആ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ മാർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ സ്റ്റാഫ് ലൈൻ വരച്ചിട്ടുണ്ട്, ഇവിടെ കുറച്ച് നോട്ട്സുകൾ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഈ നോട്ട് കണ്ടാൽ അത് ഏതാണെന്ന് തിരിച്ചറിയാൻ വേഗം പഠിക്കണം, അതിനുള്ള എക്സർസൈസ് നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കി വയ്ക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഷാർപ്പ്, ഫ്ലാറ്റ്, നാച്ചുറൽ, അപ്പോൾ ഇത് മാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് സാധാരണ മാർക്ക് ചെയ്യുന്നത്. അതായത് ഈ ക്ലഫിനോട് ചേർന്ന ഭാഗത്താണ് നമ്മളിത് ഷാർപ്പ്, ഫ്ലാറ്റ് മാർക്ക് ചെയ്യുന്നത്. ചില കേസുകളിൽ ഈ നോട്ടിൻ്റെ സമീപത്തും ഈ അടയാളങ്ങൾ കാണിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ സ്കെയിലുകളുമായി ബന്ധപ്പെട്ട് നമ്മളത് പഠിക്കുമ്പോൾ അത് കൂടുതൽ വിശദമാക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാനൊരു ഷാർപ്പ് മാർക്ക് ചെയ്തു. ഇവിടെ ഒരു ഷാർപ്പ് മാർക്ക് ചെയ്താൽ ഈ പൊസിഷൻ ഏതാണ്? ഒന്ന്, രണ്ട്, മൂന്നാമത്തെ സ്പേസാണ്. മൂന്നാമത്തെ സ്പേസിൽ വരുന്ന നോട്ട് ഏതാണ്? മൂന്നാമത്തെ സ്പേസിൽ വരുന്ന നോട്ട് സി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാനൊരു സി എഴുതിയാൽ, ഇവിടെ ഒരു സി എഴുതിയാൽ അതെന്തായിരിക്കും? അത് ഷാർപ്പായിരിക്കും. മനസ്സിലായോ? ഇവിടെ ഒരു ഷാർപ്പ് മാർക്ക് ചെയ്താൽ ഇവിടെ എഴുതുന്ന എല്ലാ സികളും, എല്ലാ സികളും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു സി എനിക്ക് എഴുതാം, ഇതൊരു സി ആണ്. ഈ സിക്ക് ഇവിടെ നമ്മൾ ഒന്നും മാർക്ക് ചെയ്യത്തില്ല, ഈ സിക്ക് ഇവിടെ മാർക്ക് ചെയ്യത്തില്ല. ഇവിടെ ഒരു മാർക്ക്, അതായത് തേർഡ് സ്പേസിൽ ഒരു മാർക്ക് ചെയ്താൽ ആ തേർഡ് സ്പേസിൽ വരുന്ന നോട്ട് സി ആണ്. അങ്ങനെയാണെങ്കിൽ ആ നൊട്ടേഷനിൽ എവിടെയൊക്കെ സി വന്നിട്ടുണ്ടോ ആ സി എല്ലാം എന്തായിരിക്കും? ഷാർപ്പായിരിക്കും. മനസ്സിലായോ? ഇനി അവിടെ ഇവിടെ ഒരു ഷാർപ്പ് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു ഷാർപ്പ് മാർക്ക് ചെയ്താൽ എൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഒരു ഷാർപ്പ് മാർക്ക് ചെയ്താൽ അത് ഏത് ലൈനിലാണെന്ന് നോക്കണം, അത് ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡി എന്തായിരിക്കും? ഡി എന്ന് പറയുന്നത് ഡി ഷാർപ്പായിരിക്കും. മനസ്സിലായോ? അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലാറ്റുകളും മാർക്ക് ചെയ്യാം. പലപ്പോഴും ഷാർപ്പും ഫ്ലാറ്റും ഒന്നിച്ച് ഒരു സ്റ്റാഫ് ലൈനിൽ മാർക്ക് ചെയ്യാറില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്കെയിലുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം ഇതാണ്, ഇവിടെ ഈ ഡി എന്ന് പറയുന്ന നോട്ട്, അതായത് ഈ ലൈനിൽ നമ്മൾ ഫ്ലാറ്റ് മാർക്ക് ചെയ്താൽ എന്താണ്? ആ ഡി ഫ്ലാറ്റ് മാർക്ക് ചെയ്താൽ ഈ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി ഫ്ലാറ്റ് ആയിരിക്കും. ഡി ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ സി ഷാർപ്പ് എന്ന് പറയുന്ന നോട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഷാർപ്പും ഫ്ലാറ്റും നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് ചെയ്യാം. ഇൻ കേസ് ചിലപ്പോൾ ഈ ചില നോട്ടുകൾ, ഇപ്പോൾ ഇവിടെ ഒരു ഡി ഫ്ലാറ്റാണ് എഴുതിയത്, ഡി ഫ്ലാറ്റ് എഴുതിയിട്ട് അതേ സമയത്ത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു ഡി നാച്ചുറൽ വായിക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അവിടെ ആ നോട്ടിന് തൊട്ട് മുന്നേ ഈ ഒരു സൈൻ വരയ്ക്കും. അപ്പോൾ അതായത് ആ മെലഡിയിലെ ഡി എന്ന് പറയുന്ന നോട്ട് ഫ്ലാറ്റാണ്, പക്ഷേ ആ ഡി ഫ്ലാറ്റ് എന്ന് പറയുന്ന നോട്ട് എവിടെ ഡി വന്നാലും അത് ഫ്ലാറ്റായിരിക്കും. പക്ഷേ ചില കേസുകളിൽ എന്ത് ചെയ്യാം? ഈ ഡി ഫ്ലാറ്റിനോടൊപ്പം തന്നെ ഡി നാച്ചുറലും വായിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ ആ നോട്ടിന് തൊട്ട് മുൻപിൽ ഈ സൈൻ അടയാളപ്പെടുത്തും. നിങ്ങൾ ചില മെലഡീസ് എടുത്ത് നോക്കിയാൽ അറിയാം. ഇപ്പം ഇവിടെ ഞാനിവിടെ ഇവിടെ ഒരു ഫ്ലാറ്റ് മാർക്ക് ചെയ്തു. ഇതേതാണ്? ഇതേതാണ് സെക്കൻഡ് ലൈനിലെ നോട്ട്? അത് പെട്ടെന്ന് കണ്ടുപിടിക്കണം, ജി ആണ്. അപ്പോൾ ജി ആണെങ്കിൽ ഇവിടെ ഒരു ജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജി എന്തായിരിക്കും? ഈ ജി ഫ്ലാറ്റ് ആയിരിക്കും. ജി ഫ്ലാറ്റ്, ജി ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? എഫ് ഷാർപ്പ് എന്ന് പറയുന്ന നോട്ടാണ്. അപ്പോൾ ജി ഫ്ലാറ്റ് ആയിരിക്കും. അത് മെലഡി നമ്മൾ വായിച്ചു വന്ന കൂട്ടത്തിൽ വേറെ ഒരു ജി ഇവിടെ വന്നു, വീണ്ടും ഒരു ജി ഇവിടെ വന്നെങ്കിൽ അതും എന്ത് തന്നെ ആയിരിക്കും? അതും എന്ത് തന്നെ ആയിരിക്കും? ഫ്ലാറ്റ് തന്നെ ആയിരിക്കും. പക്ഷേ ആ മെലഡിയുമായി റിലേറ്റഡ് ആയിട്ടുണ്ട് അവിടെ അത് ജി നാച്ചുറലാണ് വായിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഈ ഒരു സൈൻ മാർക്ക് ചെയ്യും. അത് കൂടുതൽ മെലഡികളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ അതിനൊരു മാർഗം കൂടെ പറഞ്ഞു തരാം, അത് നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവും. നോക്കാം, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഞാൻ ഈ വരച്ചിരിക്കുന്നത്
കീബോർഡിന്റെ കീ, അതായത് കീബോർഡിലെ കീകളാണ്. കീബോർഡിലെ കീകൾ ഞാൻ നേരത്തെ പറഞ്ഞു വൈറ്റ് കീസ് നിരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ആണ് കറുത്ത കീകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കീകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന പാറ്റേൺ നോക്കിയാൽ രണ്ട് കീ, മൂന്ന് കീ, രണ്ട് കീ, വീണ്ടും മൂന്ന് കീ, വീണ്ടും രണ്ട് കീ, അങ്ങനെ ഒരു അറേഞ്ച്മെൻ്റാണ് ഉള്ളത്. നമ്മുടെ പഴയ ക്ലാസ്സുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ കീബോർഡുമായി ബന്ധപ്പെട്ട് കീകൾ എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ച് ക്ലാസ്സുകളുണ്ട്. അത് ഓൾറെഡി നിങ്ങൾക്ക് ഇതറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സി എന്ന് പറയുന്ന നോട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സി എന്ന് പറയുന്ന നോട്ട് കണ്ടുപിടിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഈ അറേഞ്ച്മെൻ്റ് രണ്ട് കറുത്ത കീകളുടെ, രണ്ട് കറുത്ത കട്ടകളുടെ തൊട്ട് പുറകിലുള്ള നോട്ട് എന്തായിരിക്കും? അത് സി ആയിരിക്കും. അത് സി ആണെങ്കിൽ അടുത്തതായിരിക്കും ഡി ആയിരിക്കും. അടുത്തത് ഇ, എഫ്, ജി, എ, ബി, സി. രണ്ട് കറുത്ത കട്ടകളുടെ തൊട്ട് പുറകിൽ വരും സി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ ഈ സിയിൽ നിന്ന് ഈ സിയിലേക്കുള്ളതാണ് എന്ത്? ഒരു ഫുൾ ടോൺ. ഈ സിയിൽ നിന്നും, സോറി, ഈ സിയിൽ നിന്നും ഈ ഡിയിലേക്കുള്ളതാണ് ഒരു ഫുൾ ടോൺ. ഈ സിയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ഫുൾ ടോൺ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിയിൽ നിന്നും ഒരു ഹാഫ് സ്റ്റെപ്പ് ഉയർത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ബ്ലാക്ക് കീ, അതായത് സി ഷാർപ്പ് എന്ന് പറയുന്ന കീ കിട്ടും. ആ സി ഷാർപ്പിൽ നിന്ന് വീണ്ടും ഒരു ഹാഫ് സ്റ്റെപ്പ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഡി കിട്ടും. ഡിയിൽ നിന്ന് വീണ്ടും ഹാഫ് സ്റ്റെപ്പ് കൂട്ടിയാൽ നമുക്ക് ഡി ഷാർപ്പ് കിട്ടും. ഡി ഷാർപ്പിൽ നിന്ന് വീണ്ടും ഹാഫ് സ്റ്റെപ്പ് കൂട്ടിയാൽ നമുക്ക് ഇ കിട്ടും. എന്നാൽ ഇവിടെ ഒരു ബ്ലാക്ക് കീ ഇല്ല. ആ മ്യൂസിക് തിയറിയിൽ അങ്ങനെയാണ്. ഇ എന്ന് പറയുന്ന നോട്ടിന് എന്തില്ല? ഷാർപ്പ് കീ നമ്മൾ പറയാറില്ല. അതേപോലെ ഒരു നോട്ട് ആണ് ഇവിടെ ബി. ബിക്കും നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് കാണാം. ആ ബി എന്ന് പറയുന്ന നോട്ടിനും എന്തുണ്ടാവില്ല? ഷാർപ്പ് കീ എന്ന് പറയുന്ന ഒരു കീ ഇല്ല. അപ്പം ഇവിടെ ചില സംശയങ്ങൾ നിങ്ങൾക്ക് ഉരുത്തിരിയാം. അത് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഭാഗവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മാത്രമേ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇപ്പോൾ ഞാനത് പറഞ്ഞാൽ അത് കൺഫ്യൂഷനായിരുന്നു. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് ഇതാണ്, ഷാർപ്പ്, ഫ്ലാറ്റ്, നാച്ചുറൽ. ആ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇവിടെ ഇതെല്ലാം നാച്ചുറൽ കീസാണ്. സി, ഡി, ഇ, എഫ്, ജി, എ, ബി, സി. ഇപ്പോൾ സപ്പോസ് നമ്മൾ എ ആണ് എടുക്കുന്നതെങ്കിൽ എയിൽ നിന്ന് ഒരു ഹാഫ് സ്റ്റെപ്പ് പറഞ്ഞാൽ എന്താവും? എ ഫ്ലാറ്റ് ആവും. ഈ എ ഫ്ലാറ്റ് എന്ന് പറയുന്ന കീ തന്നെയാണ് ഏത്? ജി ഷാർപ്പ്. മനസ്സിലായോ? അതുപോലെ നമ്മളിവിടെ ഒരു ഡി എടുത്തു. ഡി എടുത്തപ്പോൾ എന്താണ്? ഡിയിൽ നിന്ന് ഒരു ഹാഫ് സ്റ്റെപ്പ് കൂട്ടിയാൽ അത് എന്താവും? ഡി ഷാർപ്പ് ആവും. ആ ഡിയിൽ നിന്നും ഒരു ഹാഫ് സ്റ്റെപ്പ് കുറച്ചാൽ എന്താവും? അത് ഡി ഫ്ലാറ്റ് ആവും. എന്ന് പറഞ്ഞാൽ ഷാർപ്പ് എന്ന് പറഞ്ഞാൽ റേസ് ഹാഫ് ടോൺ, ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ലോവർ ഹാഫ് ടോൺ. മലയാളത്തിൽ സാധാരണ പറയുന്ന പോലെ പറഞ്ഞാൽ അരക്കെട്ട കൂട്ടുക, അരക്കെട്ട കുറയ്ക്കുക എന്നിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ സിയിൽ നിന്ന് ഒരു ഹാഫ് സ്റ്റെപ്പ് കൂട്ടിയാൽ അത് സി ഷാർപ്പാവും. സിയിൽ നിന്ന് ഒരു ഹാഫ് സ്റ്റെപ്പ് കുറച്ചാൽ അതേതാവും? സി ഫ്ലാറ്റ് ആവും. ഈ സി ഫ്ലാറ്റ് എന്ന് പറയുന്ന നോട്ട് ഏതാണ്? അത് ബി ആണ്. ഡി ഫ്ലാറ്റ് എന്ന് പറയുന്ന നോട്ട് ഏതാണ്? സി ഷാർപ്പാണ്. ഡി ഷാർപ്പ് എന്ന് പറയുന്ന നോട്ട് ഏതാണ്? അത് ഇ ഫ്ലാറ്റ് ആണ്. അതിങ്ങനെ പറയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാകും. നിങ്ങൾ എഴുതാം. നിങ്ങൾ എഴുതി വെച്ച് നോക്കിയിട്ട് ഓരോ നോട്ടിൻ്റെയും തൊട്ട് അടുത്ത് വരുന്ന ഹാഫ് സ്റ്റെപ്പ് ഏതാണെന്നും തൊട്ട് പുറകിൽ വരുന്ന ഹാഫ് സ്റ്റെപ്പ് ഏതാണെന്നും മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഷാർപ്പ്, ഫ്ലാറ്റ് എന്ന് വിളിക്കുന്നത്. അതല്ലെങ്കിൽ അത് എന്ത് വിളിക്കും? ഒന്നുമില്ലെങ്കിൽ അത് എന്ത് വിളിക്കും? നാച്ചുറൽ. അത് പറയേണ്ട കാര്യമില്ല. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. ഇവിടെ ഫ്ലാറ്റോ ഷാർപ്പോ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന നോട്ടുകളെല്ലാം നാച്ചുറൽ നോട്ട്സ് ആയിരിക്കും. അവിടെ ഷാർപ്പോ ഫ്ലാറ്റോ ഒന്നുമില്ല, അതെല്ലാം നാച്ചുറൽ നോട്ട്സാണ്. ഇത് അത് കീബോർഡും ഗിറ്റാറുമായിട്ട് ചേർത്ത് വെച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാവും. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു ഹോംവർക്ക് അതല്ലെങ്കിൽ ഒരു റഫ് വർക്ക് നിങ്ങൾ ചെയ്യണം. ഇത് എഴുതി തന്നെ നിങ്ങൾ കണ്ടെത്തി പഠിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഷാർപ്പ്, ഫ്ലാറ്റ്, നാച്ചുറൽ ഈ മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.